മോർണിംഗ്. കഴിഞ്ഞ ദിവസത്തെ രണ്ട് പ്രോബ്ലം നോക്കിക്കാണുമല്ലോ. പ്രോബ്ലം എല്ലാം സ്റ്റീരിയോ ടൈപ്പാണ്. വീണ്ടും അതേ രീതിയിലുള്ള പ്രോബ്ലമാണ് വരിക. ചിലപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ വ്യത്യാസം വരൂ, ബാക്കിയെല്ലാം ഒരേ കണക്കാണ്. അക്കൗണ്ട്സിന് എളുപ്പം അത് തന്നെയാണ്. മൂന്നാമത്തെ അപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ ബോർഡിൽ എഴുതുന്നു, നിങ്ങളതങ്ങ് നോട്ട്ബുക്കിൽ പകർത്തണം. നോട്ട്ബുക്ക് പകർത്തിയിട്ട് അതിൻ്റെ സൊല്യൂഷൻ നിങ്ങൾ എഴുതണം. കാരണം അക്കൗണ്ടിങ് പറഞ്ഞാൽ മനസ്സിലാകും, മനസ്സിലാക്കാനുള്ള വിധത്തിലുള്ള ബുദ്ധിമുട്ടൊന്നും അക്കൗണ്ടിങ്ങിനില്ല. ഞങ്ങളുടെ പ്രാക്ടീസാണ് വളരെ പ്രധാനപ്പെട്ടത്. ഞങ്ങൾ പ്രോബ്ലം നന്നായി പ്രാക്ടീസ് ചെയ്യണമല്ല. ഹോളിൽ ഇരുന്നു കൊണ്ട്, പരീക്ഷ ഹോളിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾ ആലോചിച്ച് സമയം കിട്ടില്ല. കാര്യം അത് പ്രാക്ടീസ് ചെയ്യണം, എന്നാൽ കറക്റ്റ് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ചെയ്ത രണ്ട് പ്രോബ്ലംസും പ്രാക്ടീസ് ചെയ്യണം. എന്നിട്ട് ഞാൻ ക്ലാസ് പഠിപ്പിച്ച് തുടങ്ങിയത് അക്കൗണ്ടൻസി ഞാനും അജയ് സാറും പഠിപ്പിച്ചു. അജയ് സാറ് ബിസിനസ്സിൻ്റെ മൂന്ന് കൺസെപ്റ്റുകളെ കുറിച്ചാണ് സംസാരിച്ചത്. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റും മണി മെഷർമെൻറ്റ് കൺസെപ്റ്റും ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ്. ഡ്യുവൽ എന്നുള്ള വാക്ക് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊന്നും കൃത്യമായിട്ട് തിരിഞ്ഞു വരില്ലായിരുന്നു. നിങ്ങൾക്ക് ആ അവസ്ഥയൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. എന്നാലും അതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ച് തുടങ്ങിയത് അക്കൗണ്ട് ഇക്വേഷൻ ആണ് തുടങ്ങിയത്. കൊണ്ട് നിർത്തിയത് അക്കൗണ്ട് ഇക്വേഷനാണ്. അസറ്റ്സ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഇപ്പോൾ ഇടത് സൈഡിൽ അസറ്റ്സും വലത് സൈഡിൽ ലയബിലിറ്റീസ്, ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. വലത് സൈഡ് വാസ്തവത്തിൽ ക്യാപിറ്റലും ലയബിലിറ്റി തന്നെയാണ്. എന്നാൽ അത് സെപ്പറേറ്റ് ചെയ്യുന്നു എന്ന് ഉള്ളു. ലയബിലിറ്റീസ് രണ്ടായിട്ട് തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളു. ഔട്ട്സൈഡേഴ്സിന്, പുറത്തുള്ള ആൾക്കാർക്ക് കൊടുക്കാനുള്ളത് ഞാൻ ലയബിലിറ്റീസ് എന്ന് പറഞ്ഞു. ബിസിനസ് ആരംഭിച്ച ആൾക്കും ഞങ്ങൾ പൈസ കൊടുക്കാറുണ്ട്. എക്സ്റ്റേണൽ ലയബിലിറ്റി അല്ല, അകത്തുള്ള ആളാണ്, ഇൻറ്റേണൽ ലയബിലിറ്റിയാണ്. അപ്പോൾ ലയബിലിറ്റീസും ക്യാപിറ്റലും രണ്ടും ഒന്ന് തന്നെയാണ്, രണ്ട് ലയബിലിറ്റീസ് തന്നെയാണ്. ഒന്ന് എക്സ്റ്റേണൽ ഔട്ട്സൈഡേഴ്സിനുള്ളതാണ്, ഒന്ന് ഞങ്ങൾ ബിസിനസ് ആരംഭിച്ച ആൾക്ക് കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ചിലപ്പോൾ സംസാരിച്ച് വരുമ്പോൾ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ലയബിലിറ്റി എന്ന് പറയുമ്പോൾ ആ ക്യാപിറ്റൽ ലയബിലിറ്റി തന്നെയാണ്. എന്നാലും അക്കൗണ്ട് ഇക്വേഷനിലെ ലയബിലിറ്റീസും ക്യാപിറ്റലും രണ്ട് സെപ്പറേഷൻ തീർച്ചയായിട്ടും ഉണ്ട്. അക്കൗണ്ടിങ്ങിൻ്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഓരോ പ്രോബ്ലവും എക്സ്പ്ലനേഷൻ നടത്തുമ്പോഴും വൺ ബൈ വൺ ഓരോന്ന് കഴിയുമ്പോൾ പിന്നെ അധ്യാപൻ്റെ സ്പീഡ് കൂടണം. എന്ന് പറഞ്ഞാൽ ഈ പ്രോബ്ലത്തിൽ ഒരൊറ്റ പോയിൻ്റ് മാത്രം അഡീഷണൽ ആയിട്ട് വരും, ബാക്കിയെല്ലാം നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്നതിനാണ്. ഞങ്ങളുടെ മുന്നൊരുക്കം വേണം. കിട്ടിയ അവിടെ തന്നെ അക്കൗണ്ട് ഇക്വേഷൻ പ്രോബ്ലം അങ്ങ് തുടങ്ങുന്നില്ല. കഴിഞ്ഞ ദിവസം പറഞ്ഞിങ്ങനെ പേപ്പർ വാല്യൂ ചെന്ന അദ്ദേഹത്തിന് കുട്ടിയെക്കുറിച്ചൊരു മതിപ്പുണ്ടാകണം. അപ്പോൾ കുട്ടി പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് അസറ്റ്സ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റലാണ്. ഈ നാല് ട്രാൻസാക്ഷനിൽ ഏതെല്ലാം അസറ്റാണ് ഉള്ളത് എന്നും ഏതെല്ലാം ഏതൊക്കെ ലയബിലിറ്റീസ് ഉണ്ട് എന്നും ഫസ്റ്റ് തന്നെ കുട്ടി അക്കൗണ്ട് ഇക്വേഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടി ഏതെല്ലാം അസറ്റ്സിനെയാണ് ഫേസ് ചെയ്യുന്നത് എന്ന് ആത്മീയ മനസ്സിലാക്കിയിരിക്കണം. അതിനാണ് കുട്ടി കറക്റ്റ് ആൻസർ തുടങ്ങുന്നതിന് മുമ്പ് വർക്കിംഗ് നോട്ട് എഴുതുന്നത്. ഇതിന് ടെൻത്ത് വരെ അങ്ങനെ വർക്കിംഗ് നോട്ട് എഴുതുന്ന പതിവില്ല. അക്കൗണ്ടിങ്ങിൽ എപ്പോഴും ഞങ്ങൾ വർക്കിംഗ് നോട്ട് എഴുതുക. ആ സ്പെല്ലിങ്ങൊക്കെ നോക്കുക, വർക്കിംഗ് നോട്ട്, വർക്കിങ്ങാണല്ലോ നോട്ട്. നമുക്ക് അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ ആയതുകൊണ്ട് ഏതെല്ലാം അസറ്റ്സിനെ ഫേസ് ചെയ്യുന്നു എന്ന് നോക്കുക. ഒന്നാമത്തെ ട്രാൻസാക്ഷൻസ് നോക്ക്. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അത്ര വ്യക്തത വരില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വായിക്കുക. സ്റ്റാർട്ട് എ ബിസിനസ് വിത്ത് ക്യാഷ് റുപ്പീസ് 60,000. ഒരു അസറ്റ് വന്നു കഴിഞ്ഞു കേട്ടോ. ക്യാഷ് ബിസിനസ് സ്ഥാപനത്തിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ബിസിനസ് സ്ഥാപനത്തിന് ക്യാഷ് വന്നാൽ ഏതിനത്തിലുള്ള ക്യാഷ് എന്നാൽ ഏതിനത്തിലാണ് ക്യാഷ് വന്നു എന്നാണ് ഞങ്ങൾ നോക്കുക.
ക്യാഷ് വന്നത് ഏതിനം എന്ന് ഇനി മലയാളത്തിൽ പറയേണ്ട, ക്യാഷ് റിസീവ്ഡ് ആ സ്കാപ്പിൽ ക്യാപ്പിലാട്ടാണ് കിട്ടിയത്. അടുത്തേണ്ട, പർച്ചേസ്ഡ് ഫർണിച്ചർ റുപ്പീസ് 12,000. പുതിയൊരു അസെറ്റ്, ഒന്ന് പുതിയതല്ല, നമുക്ക് പരിചയമുള്ള അസെറ്റാണ്. അസെറ്റ് ഞങ്ങൾ ആ ബിസിനസ് സ്ഥാപനത്തിൽ സ്ഥിരമായി ഉപയോഗിക്കാൻ വേണ്ടി ഞങ്ങൾ അസെറ്റ് വാങ്ങിയിട്ടുണ്ട്. ഫർണിച്ചർ ഞങ്ങൾക്ക് ഫിക്സഡ് അസെറ്റ്സ് ഉണ്ട് കേട്ടോ, നിങ്ങൾക്കറിയാം ലൂസ് ടൂൾസ് സ്ഥിരമായിട്ട് ഉപയോഗിക്കാനുള്ളതാണ്, ഫർണിച്ചറും സ്ഥിരമായിട്ട് ഉപയോഗിക്കാനാണ്, പ്ലാന്റ് മെഷീൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കാനുള്ളത്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഒക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കാനുള്ളതാണ്. അപ്പോൾ ഫർണിച്ചർ എന്ന് പറയുന്ന ഒരു സ്ഥിരമായി ഉപയോഗിക്കാൻ വേണ്ടി ഒരു അസറ്റ് ഞങ്ങൾ വാങ്ങിയിരിക്കുകയാണ് ഫർണിച്ചർ. ശരിയാ, അടുത്തതുണ്ടാ പർച്ചേസ്ഡ് ഗുഡ്സ്. ഗുഡ്സ് വാങ്ങുന്നു, ഉടനെ തന്നെ അവിടെ ഗുഡ്സിനൊരു സിംഗിൾ ഇൻവെർട്ടർ കോമ ഇട്ടിട്ട് നിങ്ങൾ പറയണം ഗുഡ്സ് വാങ്ങുന്നത് സ്ഥിരമായി ഉപയോഗിക്കാനുള്ളതല്ല. ഈ ഗുഡ്സിനൊരു പ്രത്യേകതയുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ്, ഗുഡ്സ് വിൽക്കാൻ വേണ്ടി വാങ്ങുന്നതിന് മാത്രമേ ഗുഡ്സ് എന്ന് പറയാൻ കഴിയൂ. പലചര കച്ചവടക്കാരൻ, അതായത് ഗ്രോസറി മർച്ചൻ്റ് പുള്ളിയുടെ കടയിൽ അരിയും ഗോതമ്പും മുളകും മല്ലിയും ഒക്കെ വാങ്ങുന്നത് വിൽക്കുക, വിറ്റ് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ്, അതിനെയാണ് ഗുഡ്സ് എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ കടയിൽ അദ്ദേഹത്തിന് ഇരിക്കാനുള്ള കസേരയും മേശയൊന്നും അദ്ദേഹം വാങ്ങിയത് വിൽക്കാൻ വേണ്ടിയല്ല, സ്ഥിരമായി ഉപയോഗിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം വാങ്ങിയത്. അതിന് സ്ഥിരമായി ഉപയോഗിക്കാൻ വാങ്ങുന്ന അതിന് ഒരു പേര് കൊടുക്കും, അതായത് ഇത് ഫർണിച്ചർ. നേരെ വെച്ച ഫർണിച്ചർ ഡീൽ ചെയ്യുന്ന, ഫർണിച്ചർ വാങ്ങി വിൽക്കുന്ന സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഫർണിച്ചർ വാങ്ങുന്നത് വിൽക്കണമെന്നുള്ള ഉദ്ദേശത്തിലാണ്. അവിടെ ഫർണിച്ചർ എന്തായി മാറുകയാണ്? ഗുഡ്സായിട്ട് മാറുകയാണ്. അപ്പോൾ ഇവിടെ ഫർണിച്ചർ ഫർണിച്ചറായിട്ടാണ് എഴുതുക, ഇവിടെ ഗുഡ്സ് വാങ്ങുകയാണ്. ഈ ഗുഡ്സ് സ്ഥിരമായിട്ടിരിക്കില്ല, വിൽക്കണമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഗുഡ്സ് വാങ്ങുന്നത്. ഇത് ആരുടെ നിന്ന് വാങ്ങുകയാണ്? അബിയുടെ നിന്ന് വാങ്ങുകയാണ്. ഈ വാക്ക് പറയേണ്ട, കടത്തിനാണ് വാങ്ങുക. എപ്പോഴും ഞങ്ങൾ പർച്ചേസ് ചെയ്താലും ഞങ്ങൾ പെട്ടെന്ന് തന്നെ നോക്കും ക്യാഷിനാ സാധനം വാങ്ങിയത്, അത് ആ കടത്തിനാണ്, ആ കടത്തിനാണ് വാങ്ങിയത്. അല്ലെ, ആരുടെ നിന്ന് കടത്തിന് വാങ്ങിയത്? അബി. അബിയുടെ നിന്ന് സാധനങ്ങൾ കടത്തിന് വാങ്ങിയതുണ്ട്, അബിക്ക് പൈസ കൊടുക്കാനുണ്ട്, അബി ഞങ്ങളുടെ ക്രെഡിറ്ററാണ്. സി ആർ ഞാൻ എഴുതിയുള്ളൂ, എനിക്ക് നിങ്ങളുടെ സ്ഥലമില്ല. ആ ക്രെഡിറ്റാർ, ക്രെഡിറ്റാർ ലയബിലിറ്റി. അടുത്ത കണ്ട റിസീവ്ഡ് കമ്മീഷൻ. കമ്മീഷൻ റിസീവ് ചെയ്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് കമ്മീഷൻ അല്ല റിസീവ് ചെയ്യുക, ക്യാഷ് റിസീവ്ഡ് ഫോർ കമ്മീഷൻ. ക്യാഷ് റിസീവ് ചെയ്താണ് ഏതിനത്തിൽ, കമ്മീഷൻ ഇനത്തിൽ ഏതായാലും കമ്മീഷൻ ഞങ്ങൾക്ക് വരവാണ്. ശരിയല്ലേ? പെയ്ഡ് റെൻറ്റ്, റെൻറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വാടക കൊടുക്കുക, റെൻറ്റ് നമ്മുടെ എക്സ്പെൻസാണ്. റിസീവ്ഡ് കമ്മീഷൻ, കമ്മീഷൻ ഞങ്ങൾക്ക് കിട്ടുകയാണ് ചെയ്യുക, കമ്മീഷൻ ഇവിടെ ഞങ്ങളുടെ ഇൻകമാണ്. ഓ, ഞങ്ങൾ നോക്കുന്നത് ഏതെല്ലാം അസറ്റ്സ് ഞങ്ങൾ ഫേസ് ചെയ്യുന്നതാണ് നോക്കിയത്, ഇവിടെ ക്യാഷ് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്, ഇവിടെ ഫർണിച്ചർ കിട്ടുന്നുണ്ട്. സ്പീഡിന് പറഞ്ഞപ്പോഴും കണ്ട, ഗുഡ്സ് വാങ്ങുമ്പോൾ നിങ്ങൾക്കറിയാം ഒരു അസറ്റും കൂടി നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്, സ്റ്റോക്ക്. അപ്പോൾ ഇതിൽ അക്കൗണ്ട് ഇക്വേഷൻ എഴുതുമ്പോൾ മൂന്ന് അസറ്റ് ആണ് നിങ്ങൾ ഫേസ് ചെയ്യുക, ഒന്ന് ക്യാഷും ഒന്ന് ഫർണിച്ചറും ഒന്ന് സ്റ്റോക്കും. നിങ്ങൾ ഒരു ലൈബിലിറ്റിയാണ് ഫേസ് ചെയ്യുക, നിങ്ങൾ ആർക്ക് പൈസ കൊടുക്കാനുണ്ട്? അബിക്ക് കൊടുക്കാനുണ്ട്. ഈസ് ദി ക്രെഡിറ്റർ, ക്രെഡിറ്റേഴ്സ് എന്നൊരു ലൈബിലിറ്റി നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇനി പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്ന ഭാഗത്തേക്ക് ഞങ്ങൾ നീങ്ങാം. നിങ്ങൾ പബ്ലിക് എക്സാമിന് സാധാരണ നിങ്ങൾ ടെൻത്തിലൊക്കെ എക്സാം എഴുതുന്നത്, എക്സാം എഴുതുമ്പോൾ പേപ്പർ ഇങ്ങനെ വെച്ചാണ്, വെർട്ടിക്കലായിട്ട് വെച്ചാണ് എക്സാം എഴുതുന്നത്. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയാണ് നിങ്ങൾ എഴുതുന്നത്, ഞാനും ഇങ്ങനെയൊക്കെയാണ് എഴുതുന്നത് ആണ്. എന്നാൽ അക്കൗണ്ടിങ്ങിൻ്റെ പ്രോബ്ലംസ് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെർട്ടിക്കലായിട്ട് വെക്കാം, ഇങ്ങനെ ഹൊറിസോണ്ടൽ വെക്കാം. അപ്പോൾ ചില പ്രോബ്ലം എഴുതുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ആ സ്പേസ് കൂടുതൽ ഖനമൊന്നും വേണ്ട കേട്ടോ, ഇത്രയും സ്ഥലം കൊണ്ട് നമുക്ക് മേക്കപ്പ് ചെയ്യാം. നേരെ മറിച്ച് അതിന് കൂടുതൽ സ്പേസ് വേണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണ് ഹൊറിസോണ്ടലായിട്ടാണ് പേപ്പർ വയ്ക്കുക. പണ്ട് നിങ്ങൾക്ക് അങ്ങനെയല്ല, പണ്ട് നിങ്ങൾ മാത്സ് പഠിക്കുന്ന സമയത്ത് ഓൾവേസ് യു ടേക്ക് ഓൺ ദി വെർട്ടിക്കൽ ഫോം, വെർട്ടിക്കൽ ഫോമിൽ വയ്ക്കുക. അക്കൗണ്ടിങ് അങ്ങനെയില്ല, ഏത് വെർട്ടിക്കൽ ഓർ ഹൊറിസോണ്ടൽ, വെർട്ടിക്കലും അത് ഈക്വൽ പ്രോബബിലിറ്റിയുണ്ട്, തുല്യ സാധ്യതയാണ്, ഇങ്ങനെയും വയ്ക്കും. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്,
അക്കൗണ്ട് ഇക്വേഷൻ്റെ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെച്ചാൽ സ്പേസ് കിട്ടില്ല, ആൻസറിൻ്റെ കുറച്ച് ഭാഗം നിങ്ങൾക്ക് ഡെസ്ക് എഴുതേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഡെസ്ക് എഴുതേണ്ട ഒരവസ്ഥ വരരുത്. വെക്കേണ്ടത് പേപ്പറിൽ പിടിച്ച് എഴുതേണ്ടത് ഇങ്ങനെയായിരിക്കണം. ഇനി നമുക്ക് പ്രോബ്ലം വർക്കൗട്ട് ഭാഗത്തേക്ക് നീങ്ങാം, നോക്കാം. ഓക്കെ, ഞാൻ പറയാം കറക്റ്റാണ്. ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുമ്പോൾ പേപ്പർ ഇങ്ങനെ വെച്ചാണ് നിങ്ങൾക്ക് എഴുതേണ്ടി വരിക. നമുക്ക് ഒന്ന് പരിശോധിക്കാം. കഴിഞ്ഞ ദിവസം പറഞ്ഞതുകൊണ്ട് കൂടുതൽ സംസാരിക്കേണ്ട കാര്യമില്ല. ക്വസ്റ്റ്യൻ അതേ കണക്ക് കോപ്പി ചെയ്യുകയാണ്. സ്റ്റാർട്ടപ്പ് ബിസിനസ് വിത്ത് ക്യാഷ് റുപ്പീസ് 60,000, പർച്ചേസ് ഫർണിച്ചർ റുപ്പീസ് 12,000, പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം അബി റുപ്പീസ് 8,000, റിസീവ്ഡ് കമ്മീഷൻ റുപ്പീസ് 2,000. ക്വസ്റ്റ്യൻ അത് കണക്ക് കോപ്പി ചെയ്തു. ഒരു ട്രാൻസാക്ഷൻ എഴുതി അടുത്ത ട്രാൻസാക്ഷൻ എഴുതുമ്പോൾ ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. അടുത്ത് ചേർത്ത് ചേർത്ത് എഴുതിയാൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, കഴിഞ്ഞ ദിവസം ഞാൻ ആ ഗ്യാപ്പ് ഇട്ടിട്ടാണ് എഴുതിയത്. അപ്പോൾ ട്രാൻസാക്ഷൻസ് എഴുതുമ്പോൾ ഗ്യാപ്പ് ഇട്ടിട്ടാണ് പോകുന്നത്. അല്ല, അടുത്തടുത്ത് എഴുതരുത്. നിങ്ങളുടെ സ്വഭാവങ്ങൾ കുഞ്ഞുങ്ങളാണ്. നിങ്ങൾ അടുത്തടുത്ത് എഴുതിയാൽ ഇത് വയ്ക്കില്ല. ഇത് ക്വസ്റ്റ്യൻ എഴുതി, എന്നിട്ട് പല ദിവസം എഴുത്. അസസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അസറ്റ്സിൻ്റെ കൂടെ കീഴിൽ വരുന്ന ഐറ്റംസ് ക്യാഷും ഫർണിച്ചറും സ്റ്റോക്ക്. ലയബിലിറ്റീസ് ഒറ്റ ലയബിലിറ്റീസ് മാത്രമേ ഉള്ളൂ. ക്രെഡിറ്റീസ് അബിക്ക് പൈസ കൊടുക്കാറുണ്ട്. ക്യാപിറ്റൽ ഏകനാണ്. ക്യാപിറ്റൽ ഏകനാണ്. ക്യാപിറ്റൽ ഏകൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും സംസാരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. എന്തിനാ സാറ് കൂടുതൽ പ്രാവശ്യം സംസാരിക്കുക? ലാഭം ഉണ്ടാകുമ്പോൾ ക്യാപിറ്റൽ കൂടും, നഷ്ടമുള്ളുമ്പോൾ ക്യാപിറ്റൽ കുറയും. ഇൻകംസ് വരവുകൾ നല്ല കാര്യമാണ്. വരവുകൾ നല്ല കാര്യമാണ്, ക്യാപിറ്റൽ കൂട്ടും. ചെലവുകൾ ക്യാപിറ്റലിനെ കുറയ്ക്കും, എക്സ്പെൻസസ് ക്യാപിറ്റലിനെ കുറയ്ക്കും. അപ്പോൾ പ്രോഫിറ്റ് ക്യാപിറ്റലിനെ കൂട്ടും, ലോസ് ക്യാപിറ്റലിനെ കുറയ്ക്കും. ഇൻകംസ് ക്യാപിറ്റലിനെ കൂട്ടും, എക്സ്പെൻസസ് ക്യാപിറ്റലിനെ കുറയ്ക്കും. കഴിയും. എന്ത് സ്പീഡാണ്? സ്റ്റാർട്ടപ്പ് ബിസിനസ് വിത്ത് ക്യാഷ് റുപ്പീസ് 60,000. 60,000 രൂപ കൊണ്ട് ബിസിനസ് ആരംഭിച്ചിരിക്കുന്നു. എനിക്ക് 60,000 രൂപ കിട്ടി, ഇതൊക്കെ എന്തിനെഴുതി വെച്ചേക്കുന്ന്? എനിക്കൊരു രൂപമില്ല, അതുകൊണ്ട് അതെല്ലാം സീറോ ആണല്ലേ. ഇതും എന്തെഴുതി വെച്ചെന്ന് കിട്ടുന്നില്ല. എനിക്ക് 60,000 രൂപ തന്നത് ആരാ എന്നെനിക്കറിയാം. ബിസിനസ് ദി എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദി ഓണർ. ക്യാപിറ്റൽ ഈസ് കോൺട്രിബ്യൂട്ടഡ് ബൈ ദി ഓണർ. അതിലെ ക്യാപിറ്റൽ കഴിഞ്ഞു. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ നോക്കി, ഫർണിച്ചർ വാങ്ങുകയാണ്. ഫർണിച്ചർ ഒരു അസറ്റ് സ്വന്തമാവുകയാണ്. ഫർണിച്ചർ വാങ്ങുന്നു. ഫർണിച്ചർ വാങ്ങി, നിങ്ങൾക്കറിയാം നിങ്ങളുടെ വീട്ടിൽ ഏത് ഫർണിച്ചറോ ഏത് വാങ്ങിയാലും നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്ത് പോവുകയാണ്? ക്യാഷ് പോവുകയാണ്. 12,000 രൂപയുടെ ഫർണിച്ചർ വാങ്ങുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ക്യാഷ് 12,000 പോവുകയാണ്. 60,000 പണ്ട് ക്യാഷ് ഉണ്ടായിരുന്നു, അതിലെത്ര പോവുകയാണ്? 12,000 രൂപ പോവുകയാണ്. ശരിയാണല്ലോ. 12,000 രൂപ പോയപ്പോഴും നിങ്ങൾക്കറിയാം 12,000 രൂപയുടെ ഫർണിച്ചർ കിട്ടി. സ്റ്റോക്കിലൊരു വ്യത്യാസം ഇല്ലല്ലോ. ക്രെഡിറ്റേഴ്സിനും ഒരു വ്യത്യാസവും വന്നിട്ടില്ലല്ലോ. ക്യാപിറ്റലും ഒരു വ്യത്യാസവും വന്നിട്ടില്ല. നെറ്റ് എഫക്റ്റ് നോക്കാം. പറഞ്ഞു കൊടുത്തേ, 60,000 രൂപ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. ഫർണിച്ചർ വാങ്ങിയപ്പോൾ 12,000 രൂപ പോയി. വാക്കി തുക ഇനി എൻ്റെ കൈവശം 48,000 ആണ്. ഓക്കെ, ഇപ്പോഴും നേരത്തെ ഫർണിച്ചർ ഇല്ല. ഈ ട്രാൻസാക്ഷൻ വന്നപ്പോഴേ 12,000ത്തിൻ്റെ ഒരു ഫർണിച്ചർ. സ്റ്റോക്കിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ലല്ലോ. ക്രെഡിറ്റേഴ്സിനെ കുറിച്ച് ആരും പറഞ്ഞില്ലല്ലോ. ക്യാപിറ്റൽ 60,000 + 0 60,000 തന്നെയാണ്. നോക്കും, 48 ഉം 12 ഉം കൂട്ടുമ്പോൾ എത്ര തന്നെയാണ്? 60,000. അടുത്ത ട്രാൻസാക്ഷൻ നോക്കിയാണ്, പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം അബി. ഓ, എന്തിനാണ് എപ്പോഴും നിങ്ങളുടെ സാറ് സംസാരിക്കുന്നത്? ഗുഡ്സ് നിങ്ങൾ വാങ്ങുകയാണ്, കടത്തിന് വാങ്ങുകയാണ്. ശരിയല്ലോ, 8,000 രൂപയുടെ ഗുഡ്സ് കടത്തിന് വാങ്ങുകയാണ്, അബിയുടെ എന്ന് വാങ്ങുകയാണ്. കടത്തിന് വാങ്ങുമ്പോൾ എങ്ങനെയാണ് എൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് പോവുക? ഗുഡ്സ് പൈസ കൊടുത്ത് വാങ്ങുമ്പോഴല്ലേ എൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് പോവുക. ക്യാഷിന് ചേഞ്ച് ഇല്ലല്ലോ.
ഓക്കേ ഓക്കേ, ഫർണിച്ചറൊന്നും അല്ലല്ലോ വാങ്ങിയത്, ഗുഡ്സ് വാങ്ങിയാണ്. ആ ഗുഡ്സ് സ്റ്റോക്കിൽ എത്ര വന്നിട്ടുണ്ട്? 8000 വന്നിട്ടുണ്ട്. ക്രെഡിറ്റേഴ്സിൽ ഒരു വ്യത്യാസവും വന്നിട്ടില്ലല്ലോ. എന്നെന്തിനാ നിങ്ങളെ സാറ് പറയുന്നത്? 8000 രൂപയുടെ ഗുഡ്സ് കടത്തിന് വാങ്ങിയപ്പോൾ നിങ്ങൾ ക്രെഡിറ്റേഴ്സിന്, നിങ്ങൾ അബിക്ക് എത്ര രൂപ കൊടുക്കാനുണ്ട്? 8000 രൂപ കൊടുക്കാനുണ്ട്. ശരിയല്ലേ? ക്യാപിറ്റൽ ഒരു വ്യത്യാസവും വന്നില്ലല്ലോ. എന്താ ഇവിടെ പ്രശ്നം? ഒന്നുകൂടി പറഞ്ഞേ, പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം അബി, അബിയുടെ നിന്ന് 8000 രൂപയുടെ ഗുഡ്സ് നിങ്ങൾ വാങ്ങിയിരിക്കുന്നു, സ്റ്റോക്കിൽ 8000 കൂടിയിരിക്കുന്നു. അബിക്ക് പൈസ കൊടുത്തിട്ടില്ല, അബിക്ക് പൈസ കൊടുക്കാനുണ്ട്. ഹീസ് ദി ക്രെഡിറ്റർ, ആൾ ക്രെഡിറ്ററാണ്. കഴിഞ്ഞ ദിവസവും പറഞ്ഞേ, ആ ക്രെഡിറ്റർ ആരാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി നമ്മുടെ പുതിയ പൊസിഷൻ നോക്കുക. ക്യാഷ് 48000 തന്നെയാണ്. ശരിയാണല്ലോ. ഫർണിച്ചർ 12000 തന്നെയാണ്. പുതിയ അസറ്റ് സ്റ്റോക്ക് 8000 വന്നിട്ടുണ്ട്. ഓ, 8000 ഗുഡ്സ് വാങ്ങിയപ്പോഴും പൈസ കൊടുത്തിട്ടില്ല, കൊടുക്കാനുണ്ട്. ക്യാപിറ്റൽ 60000ത്തിനോടൊപ്പം സീറോ കൂട്ടുമ്പോൾ ടാലിയായ നോക്കാം. 48 x 12 60000, 68000, അവിടെയും 68000 ആയി. ഇനി ഒരു ട്രാൻസാക്ഷൻസ് കൂടി മാത്രമല്ലേ ഉള്ളു. റിസീവ്ഡ് കമ്മീഷൻ ₹2000. നേരത്തെ പറഞ്ഞു കമ്മീഷൻ അല്ല സ്വീകരിക്കുക, കമ്മീഷൻ കിട്ടുകയാണ് ക്യാഷിൻ്റെ രൂപത്തിൽ കമ്മീഷൻ കിട്ടുകയാണ്. ഓക്കെ, ക്യാഷിൽ എത്ര രൂപയുടെ കൂടുതൽ വരികയാണ്? 2000 കൂടുതൽ വരികയാണ്. ഫർണിച്ചറിനൊരു വ്യത്യാസവും വന്നില്ലല്ലോ, സ്റ്റോക്കിലൊരു വ്യത്യാസവും വന്നില്ലല്ലോ, ക്രെഡിറ്റേഴ്സിൽ വ്യത്യാസം വന്നില്ലല്ലോ. ഓക്കെ, കമ്മീഷൻ കിട്ടുകയാണ്, എനിക്ക് ഇൻകമാണ്. ഇൻകം തീർച്ചയായും ക്യാപിറ്റലിന് ഞങ്ങൾ എന്തേ ഇൻകം കൂട്ടേണ്ടി വരും. ഓക്കെ ആണല്ലോ. 48 x 2000 കൂട്ടുമ്പോൾ 50000 ആയിക്കഴിഞ്ഞു. 12000 തന്നെയാണ്, 8000 തന്നെയാണ്. ശരിയല്ലോ. ഇവിടെ 8000 ആണ്, 60000 x 2000 കൂട്ടുമ്പോൾ 62000 ആണ്. ടാലി രണ്ട് സൈഡും തുല്യമൊക്കെ 70000 ആണ്. 12x8 കൂടി 20000, 50000 കൂട്ടുമ്പോൾ 70000 ആയിക്കഴിഞ്ഞു. രണ്ട് അണ്ടർലൈൻ കൊടുക്കുക. എന്നിട്ട് ഒന്ന് വിട, ഒന്ന് നോട്ട് ചെയ്യുക. നിർബന്ധമില്ല, എന്നാലും ടെസ്റ്റുകാരിങ്ങനെ എഴുതാറുണ്ട്. ന്യൂ ഇക്വേഷൻ, ഇതാണ് പുതിയ ഇക്വേഷൻ. ഇവിടെ ഏതെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കുക. ഒന്ന് ചില കുട്ടിയെ കുറച്ചിട് കോളംസൊക്കെ വരയ്ക്കണം എന്ന് വെച്ചാൽ എനിക്ക് കോളംസൊക്കെ വരയ്ക്കാം. എനിക്ക് കോളം, ഞാൻ സാറിന് കോളമൊന്നും വരയ്ക്കുന്ന ആളല്ല. ഇവിടെ ഒരു ട്രാൻസാക്ഷനും ഒരു കാര്യവും ഒരു പ്രശ്നവുമില്ല എന്ന് തോന്നുന്നു. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് നീങ്ങാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് നാലാമത്തെ പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്യാം. പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അസറ്റ്സ് എല്ലാം മനസ്സിലുണ്ടായിരിക്കണം. ക്യാഷ് ഇൻ ഹാൻഡ് മുതൽ ഞങ്ങൾ അസറ്റ് പറയണം മനസ്സിൽ. ഒടുവിൽ വരെ മനസ്സിൽ വേണം. എപ്പോഴും നിങ്ങളുടെ ഒരു ഭാഗമായി മാറണം അസറ്റ്സുകളെല്ലാം. ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും ബിൽസിയബിളും ഡെറ്റേഴ്സും സ്റ്റോക്കും എക്സ്പെൻസസ് പെയ്ഡ് ഇൻ അഡ്വാൻസും അക്രൂഡ് ഇൻകവും ഇൻവെസ്റ്റ്മെൻറ്റും ലോസ് ടൂൾസും ഫർണിച്ചറും പ്ലാന്റ് ആൻഡ് മെഷീനറിയും ലാൻഡ് ആൻഡ് ബിൽഡിങ്ങും രണ്ട് റൈറ്റ്, കോപ്പി റൈറ്റും പേറ്റർ റൈറ്റും ട്രേഡ് മാർക്കും ഗുഡ്വിൽ. ഞങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നോക്കുക, ഇതും ആലോചിച്ചുകൊണ്ടൊക്കെയാണ് എഴുന്നേൽക്കുക. ഞങ്ങൾ നടന്നു പോകുമ്പോഴും ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും അസറ്റ്സിൻ്റെ ലിസ്റ്റ് ഇങ്ങനെ മനസ്സിൽ വരണം. അസറ്റ്സ് അറിഞ്ഞാൽ ലയബിലിറ്റീസ് കുറിച്ച് സംസാരിക്കേണ്ട. അസറ്റ്സ് നോക്കിയിട്ട് ക്യാഷ് അറ്റ് ബാങ്ക് അതിൻ്റെ ലയബിലിറ്റി, അതിന്
അതിന് അത് അസറ്റാണ്, ഡിപ്പോസിറ്റ്. ഞങ്ങളുടെ പൈസ ബാങ്കിൽ കിടക്കുന്നു, ക്യാഷ് അറ്റ് ബാങ്ക്, ഓവർ മണി ഇൻ ബാങ്ക്. ഞങ്ങളുടെ പൈസ ബാങ്കിൽ കിടക്കും. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ബാങ്കിൽ നിന്ന് കൂടുതൽ പൈസ എടുക്കുക, തിരികെ കൊടുക്കണം, ലയബിലിറ്റി. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ബിൽ റിസീവബിൾ, ബിൽ പ്രകാരം, പ്രോമിസറി നോട്ട് പ്രകാരം റിസീവബിൾ കിട്ടാനുണ്ട്. ഞങ്ങൾ ആർക്കെങ്കിലും കൊടുക്കാനുണ്ട്, ബില്ല് എഴുതി കൊടുത്തിട്ടുണ്ട് എങ്കിൽ ബിൽ റിസീവബിൾ അല്ല, ബിൽ പേയബിൾ. ഡെറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്. അതിന് ശേഷം ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസും ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസും. ഞങ്ങൾക്ക് വീണ്ടും അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കേണ്ടതുണ്ട്. പിന്നീട് വന്ന ഒരു ലയബിലിറ്റി, ലോൺ ഫ്രം ബാങ്ക്സ് ആൻഡ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. വായ്പ എടുക്കും ബാങ്കിൽ നിന്നും മറ്റു തര സ്ഥാപനങ്ങളിലും. പിന്നീട് ഇൻ്റേണൽ ലയബിലിറ്റി, ക്യാപിറ്റൽ. ഇതെല്ലാം ഞാൻ നിങ്ങൾ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇത് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ആണ് ഓരോ കാര്യങ്ങളും നീങ്ങേണ്ടത്. അസറ്റ്സ് എല്ലാം ഞങ്ങൾക്കറിയണം, ഈ അസറ്റ്സ് ഞങ്ങൾ സംസാരിക്കണം. അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് നല്ല നല്ല പരിചയം വരണം. ഇവിടെ നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ സംസാരിക്കാം. അക്കൗണ്ടിംഗ് ഇക്വേഷൻ ഫോംസ് ദി ബേസിസ് ഓഫ് അക്കൗണ്ടിംഗ് പ്രോസസ്. എന്നുവെച്ചാൽ അക്കൗണ്ടിംഗ് ഇക്വേഷൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു സെൻറ്റൻസ് അവർ പറയിക്കേണ്ട ഇൻവേർട്ടഡ് കോമയിലാണ്. അക്കൗണ്ടിംഗ് ഇക്വേഷൻ ഫോംസ് ദി ബേസ് ഓഫ് അക്കൗണ്ടിംഗ് പ്രോസസ്. അക്കൗണ്ടിങ്ങിൻ്റെ പ്രോസസ്, നിങ്ങൾ അക്കൗണ്ടിങ് തയ്യാറാക്കുമ്പോൾ ആ പ്രോസസ്സിലാണ് ശരിക്കുള്ള ബേസിസ്, ശരിക്കുള്ള അടിസ്ഥാനം എന്ത് തന്നെയാണ്? അക്കൗണ്ടിംഗ് ഇക്വേഷൻ തന്നെയാണ്. ഷോ ദി ഇമ്പാക്റ്റ് ഓഫ് ദി ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഓൺ ദി അക്കൗണ്ടിംഗ് ഇക്വേഷൻ. അക്കൗണ്ടിംഗ് ഇക്വേഷനിൽ താഴെ പറയുന്ന ട്രാൻസാക്ഷൻ്റെ ഇമ്പാക്റ്റ്, ഇൻഫ്ലുവൻസ്, സ്വാധീനം യൂഷോ നിങ്ങൾ കാണിക്കണം. എന്നുവെച്ചാൽ അക്കൗണ്ടിംഗ് ഇക്വേഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കാം. എന്നുവെച്ചാൽ കുട്ടിക്ക് ക്വസ്റ്റ്യൻസ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക. കുട്ടിക്ക് വ്യക്തതയോടെ ക്വസ്റ്റ്യൻ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ് അധ്യാപന ഏറ്റവും വലിയ കടമ. കുട്ടിക്ക് അധ്യാപനേക്കാളും ബുദ്ധിയോ ഉണ്ടാവും കുട്ടിക്ക്. കുട്ടിക്ക് എഴുതിയിരിക്കുന്നു മനസ്സിലാകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, ബുദ്ധിയുടെ കാര്യത്തിൽ അധ്യാപനേക്കാളും ഒരു പടി മുന്നിലായിരിക്കും കുട്ടി. അധ്യാപന് കുട്ടിയേക്കാളും മുൻപേ ജനിച്ചു എന്ന ഒരൊറ്റ യോഗ്യത മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും കുട്ടി തന്നെയാണ്. ബ്രെയിനിൻ്റെ കാര്യത്തിൽ കൂടുതൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് കുട്ടി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വ്യക്തമായിട്ട് ഞങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചു കൊടുക്കേണ്ടത്. അടുത്തതുണ്ടോ? സ്ഥിരം സെൻറ്റൻസാണ്. സ്റ്റാർട്ട് എ ബിസിനസ് വിത്ത് ക്യാപിറ്റൽ. ബിസിനസ് ആരംഭിക്കുക എന്ന് വെച്ചാൽ ഞാൻ ജനിക്കണമെങ്കിൽ, ബിസിനസ് എന്ന് പറയുന്നത് ഞാൻ ജനിക്കണമെങ്കിൽ ആരോ എന്നെ സഹായിക്കണം, ആരെങ്കിലും പൈസ മുടക്കിയേ മതിയാവും അല്ലേ? അപ്പോൾ ക്യാപിറ്റൽ വേണം. ഇവിടെ എന്താ വ്യത്യാസം? ബിസിനസ് ആരംഭിച്ചു വിത്ത് ക്യാപിറ്റൽ, മൂലധനത്തോടുകൂടി, ഇൻ ദി ഫോം. ആ പുള്ളിക്കാരൻ ഏതൊക്കെ രൂപത്തിലാണ് ക്യാപിറ്റൽ കൊണ്ടുവന്നത്? ഇന്നലെ വരെ ക്യാഷ് മാത്രം കൊണ്ടുവന്നതാണ് നമുക്ക് പരിചയം. ഈ പുള്ളിക്കാരൻ, ആ പുള്ളിക്കാരൻ ക്യാഷ് 2 ലക്ഷം കൊണ്ടുവന്ന്, കൂടാതെ പുള്ളിയുടെ ഒരു കെട്ടിടവും കൂടി ബിസിനസ്സിന് സംഭാവന ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പുള്ളിയുടെ ക്യാപിറ്റൽ എത്രയാണ് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ പറയും, ഹീ ബ്രിങ്സ് ഇൻ, പുള്ളി കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഹീ ബ്രോട്ട്, അയാൾ പ്രത്യേകം കൊണ്ടുവന്നു. 2 ലക്ഷം ക്യാഷായിട്ടും കൊണ്ടുവന്നു, പുള്ളിയുടെ ഒരു ബിൽഡിംഗ് കൂടെ നമുക്ക് സംഭാവന ചെയ്തിരിക്കുന്നു. അപ്പോൾ പുള്ളിയുടെ ക്യാപിറ്റൽ എത്ര എന്ന് ചോദിച്ചപ്പോൾ 2 ലക്ഷം + 2,40,000 സോറി 2,50,000 അപ്പോൾ പുള്ളിക്കാരൻ്റെ മൊത്തം ക്യാപിറ്റൽ 450,000. ഓക്കെ, മൊത്തം ക്യാപിറ്റൽ 450,000. ഈ 450,000 മൊത്തം ക്യാപിറ്റൽ എങ്ങനെ ഉണ്ടായി എന്ന് കുട്ടിയോട് ചോദിച്ചിട്ട് പറയും, പുള്ളിക്കാരൻ ക്യാഷായി 2 ലക്ഷം കൊണ്ടുവന്നിട്ടുണ്ട്. ഒപ്പം കേട്ടിട്ടില്ലേ നമ്മുടെ മോഹൻലാലിൻ്റെ ഫിലിം? ഒപ്പം പുള്ളി ഏതും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്, ബിൽഡിങ്ങും കൂടി കൊണ്ടുവന്നിട്ട്. 8 ലക്ഷം രൂപയുടെ ബിൽഡിംഗ് കൂടെ കൊണ്ടുവന്നിട്ട് 250,000. അപ്പോൾ കുട്ടി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. കണ്ടാ, സ്റ്റാർട്ടപ്പ് ബിസിനസ് വിത്ത് ക്യാപിറ്റൽ, ക്യാപിറ്റൽ കൊണ്ട് ബിസിനസ് ആരംഭിച്ചോ? അങ്ങനെയാണല്ലോ.
ഇൻ ദ ഫോം ഏതൊക്കെ രൂപത്തിൽ ആ ക്യാപിറ്റൽ കൊണ്ടുവന്നിരിക്കുക? ക്യാഷ് റുപ്പീസ് 2000 ഇൻ അഡീഷൻ ബിൽഡിംഗ് റുപ്പീസ് 2500. 200,000 ക്യാഷായിട്ടും 250,000 ബിൽഡിംഗ് ആയിട്ടും ഉണ്ടെന്ന്. അപ്പോൾ ഹിസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇയർ 450,000. പുള്ളിക്കാരൻ്റെ ഇവിടുത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാഷ് പ്ലസ് ബിൽഡിംഗ് ആണ്. പുള്ളിക്കാരൻ ഇവിടുത്തെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് 450,000 ആണ്. അതൊക്കെ ഏതൊക്കെ ഫോമിലാണ്? ഏതൊക്കെ രൂപത്തിലാണ്? ക്യാഷ് 200,000 ബിൽഡിംഗ് 250,000. രണ്ട് അസറ്റ് ഇവിടെ വന്നു. ഒന്ന് ക്യാഷാണ്, അടുത്ത ഏതാണ്? ബിൽഡിംഗ് ആണ്. ഓക്കെ, ഞാനൊന്ന് ടിക്ക് മാർക്ക് കൊടുത്തോട്ടാ. ഓക്കെ, നിങ്ങളെനിക്ക് കാണാൻ ഒക്കുന്നില്ല. ഞാൻ ശരിക്കും ബ്ലൈൻഡ്, അന്ധനാ. എനിക്ക് നിങ്ങളെ കാണാൻ ഒക്കുന്നില്ല. നിങ്ങൾക്ക് എന്നെ കാണാതിരിക്കും, എനിക്ക് നിങ്ങളെ കാണാൻ ഒക്കുന്നില്ല. ഞാൻ അന്ധനാ. അന്ധതയിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ നിങ്ങൾക്കും എനിക്കും നിങ്ങളെ കാണാൻ ഒക്കുന്നില്ല. ഓക്കെ, ഐ തിങ്ക് ഇനഫ്. ഓക്കെ ആണെന്ന് തോന്നുന്നു. അടുത്തണ്ട, പർച്ചേസ്ഡ് മെഷീനറി 4,75,000. മെഷീനറി വാങ്ങി, 75,000 രൂപയുടെ മെഷീനറി വാങ്ങി. കൂടുതൽ സംസാരിക്കേണ്ട കാര്യമില്ല. പുതിയൊരു അസറ്റും കൂടി വന്നിട്ടുണ്ട്. മെഷീനറി ശരിയാണല്ലോ. മെഷീനറി വാങ്ങിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഞാൻ സംസാരിക്കുന്നില്ല. പർച്ചേസ്ഡ് ഗുഡ്സ് വാങ്ങിയിട്ടുണ്ട് കേട്ടാ, ഞാൻ സംസാരിക്കില്ല. ഗുഡ്സ് വാങ്ങുമ്പോഴേ ഏത് അസറ്റാണ്? സ്റ്റോക്കാണ്. ഗുഡ്സ് വാങ്ങുന്നത് ഓൺ ക്യാഷാണോ ഓൺ ക്രെഡിറ്റാണോ എന്ന് ഞാനൊന്ന് നോക്കും. ക്യാഷിനാണ് ഗുഡ്സ് വാങ്ങുന്നതെങ്കിൽ ക്യാഷ് കുറയും. ഗുഡ്സ് വാങ്ങുന്നത് ക്രെഡിറ്റിനാണ് എങ്കിൽ ഞങ്ങൾ ആരിന്ന് ഗുഡ്സ് വാങ്ങി ആ പുള്ളിക്കാരന് പൈസ കൊടുക്കാനുണ്ട്. അപ്പോൾ ഒരു ലൈബിലിറ്റി ഇവിടെ ഉണ്ടാകും, ഒരു ലൈബിലിറ്റി ഉണ്ടാകും. ക്രെഡിറ്റേഴ്സ് ഒന്ന് ലൈബിലിറ്റി ഉണ്ടായി. ഇവിടെ ഗുഡ്സ് വാങ്ങിയത് കടത്തിനാണ് വാങ്ങിയത്. ഗുഡ്സ് വന്നു, ഗുഡ്സ് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഞങ്ങൾ അടുക്കി വെക്കുമ്പോൾ ഞങ്ങൾ പറയും സ്റ്റോക്ക്, ഞങ്ങൾക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടാ. എത്ര രൂപയുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്? 85,000 രൂപയുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഈ ഗുഡ്സ്, ഈ സ്റ്റോക്ക് ഞങ്ങൾ സ്വന്തമാക്കിയപ്പോൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയോ എന്ന് ഞങ്ങൾ നോക്കിയിട്ട് പറയുകയാണ്, ക്യാഷ് പോയിട്ടില്ല, കടത്തിനാണ്. അപ്പോൾ പൈസ കൊടുക്കേണ്ട ഒരാളുണ്ടാവും. ആർക്കെങ്കിലും ഞങ്ങൾ പറഞ്ഞു ഒത്തിരി പ്രാവശ്യം പറഞ്ഞ് ആർക്കെങ്കിലും പൈസ കൊടുക്കാറുണ്ടെങ്കിൽ ദേ ആർ കോൾഡ്, അവരെന്താ പറയുക, ക്രെഡിറ്റേഴ്സ് എന്നാണ് ഞാൻ പറയുക. ഓക്കെ, അപ്പോൾ ക്രെഡിറ്റേഴ്സ് ഉണ്ട് അല്ലേ? ഓക്കെ, ക്രെഡിറ്റേഴ്സ് ഉണ്ട്. ക്രെഡിറ്റേഴ്സ് എത്രയാണ് എന്ന് വെച്ചാൽ 85,000. അടുത്ത സെൻറ്റൻസ് നോക്കി. വായ്പ, ലോൺ ഫ്രം ബാങ്ക്. ബാങ്കിൽ നിന്ന് പോയി വായ്പ എടുത്തു, 100,000 രൂപ വായ്പ എടുത്തു. കണ്ട, 100,000 രൂപ ലോണിൽ നിന്ന് ബാങ്കിൽ നിന്ന് പോയി വായ്പ എടുക്കുമ്പോൾ ഞങ്ങൾക്കറിയാം ദാ ക്യാഷ് ഇഞ്ഞു വന്ന് വീണു. ക്യാഷ് 100,000 രൂപ ഞങ്ങൾ സ്വന്തമാക്കിയല്ലേ. ലോണുണ്ടല്ലോ, ലോൺ ഫ്രം ബാങ്കാണ് കേട്ടാ. ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ടുണ്ട്. അപ്പം ലോൺ ഫ്രം ബാങ്ക്, അതായത് ബാങ്ക് ലോണുണ്ടല്ലോ, ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ടുണ്ടല്ലോ, ഈ ബാങ്ക് ലോൺ തിരികെ കൊടുക്കണം. അപ്പോൾ ലയബിലിറ്റി ബാങ്ക് ലോണാണ്. നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. അസറ്റ് ഏതൊക്കെയുണ്ട്? ക്യാഷ്, ബിൽഡിംഗ്, മെഷീനറി, സ്റ്റോക്ക്, ഇത്രയല്ലേ ഉള്ളൂ. ലയബിലിറ്റീസ് ഏതൊക്കെയുണ്ട്? ക്രെഡിറ്റേഴ്സ് ഉണ്ട്. എന്താ ക്രെഡിറ്റേഴ്സ് വന്നത്? ഗുഡ്സ് പർച്ചേസ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ആണ്. കടത്തിന് ആ ഗുഡ്സ് വാങ്ങിയത് പൈസ കൊടുക്കുന്ന ക്രെഡിറ്റേഴ്സ്. പിന്നൊരു ലോണും കൂടെ, ഒരു ലയബിലിറ്റി കൂടെ വന്നല്ലോ, ബാങ്ക് ലോൺ. ബാങ്ക് ലോൺ ലയബിലിറ്റി ആണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. സെൻറ്റൻസ് പറഞ്ഞിട്ട് കുട്ടി പറഞ്ഞൊക്കെയാണ്, ലോൺ ഫ്രം ബാങ്ക്, ലോൺ ടേക്കൺ ഫ്രം ബാങ്ക്. അവരങ്ങനെ സ്റ്റേ ഇല്ല, ടേക്കൺ ഒന്നും അവരെഴുതില്ല. ലോൺ ഫ്രം ബാങ്ക് 4,100,000, 100,000 ലോൺ എടുത്തു തിരികെ കൊടുക്കണം. ലയബിലിറ്റി ബാങ്ക് ലോൺ. പസൽസ് ക്യാഷും ബിൽഡിങ്ങും മെഷീനും സ്റ്റോക്കും, ലയബിലിറ്റീസ് ക്രെഡിറ്റേഴ്സും ബാങ്ക് ലോണും. ഓക്കെ, നമുക്ക് പ്രോബ്ലത്തിലേക്കൊന്ന് നീങ്ങാമല്ലോ. പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്യാം, നമുക്ക് ആൻസറിനെ കുറിച്ചൊന്ന് സംസാരിക്കാം. വീണ്ടും സാർ പറയുകയാണ്, അക്കൗണ്ടിങ്ങിലെ ഒട്ടുമിക്ക പ്രോബ്ലംസും വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്, ഹൊറിസോണ്ടൽ ഇങ്ങനെയാണ് പേപ്പർ വയ്ക്കുന്നത്, ഇവിടെയാണ് മാർജിൻ കൊടുക്കുന്നത്, ഇങ്ങനെയാണ് എഴുതുക. ഇപ്പോഴ അതാണ് എനിക്ക് ആദ്യം അക്കൗണ്ട് ഇക്വേഷനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം തരാനുള്ള നിർദ്ദേശം അതാണ്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ഒന്നുകൂടി പറയുകയാണ്. എന്നിട്ട് ട്രാൻസാക്ഷൻസ് 4 എഴുതിയപ്പോൾ കറക്റ്റ് ഗ്യാപ്പ് ഞാൻ ഇടുന്നു. കണ്ട, ചേർത്ത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമാണ്. അപ്പോൾ ഇതുവരെ എഴുതി കഴിഞ്ഞു. അസറ്റ്സ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്ന് എഴുതി കഴിഞ്ഞു.
അസറ്റ്സിൻ്റെ കുട കീഴിൽ എത്ര അസറ്റ്സ് നിങ്ങൾ നിങ്ങളുടെ വഴിയിൽ വെച്ച് കണ്ടു എന്ന് ചോദിക്കുമ്പോൾ, ക്യാഷ നിങ്ങൾ കണ്ടിരുന്നു, ബിൽഡിങ്ങിനെ കണ്ടു, മെഷീനറിയെ കണ്ടു, സ്റ്റോക്ക് കണ്ടു. ഇന്നലെ കഴിഞ്ഞ ദിവസം വരെ ലയബിലിറ്റീസ് വന്നത് ഒരൊറ്റ ലയബിലിറ്റീസ് മാത്രമേ വന്നുള്ളൂ, ക്രെഡിറ്റേഴ്സ് മാത്രമേ വന്നുള്ളൂ. ഇപ്പോഴ് ബാങ്ക് ലോൺ കൂടെ വന്നു. അപ്പോൾ ലയബിലിറ്റീസിനവിടെ ക്രെഡിറ്റേഴ്സ് പ്ലസ് ബാങ്ക് ലോണാണ്, ക്യാപിറ്റൽ ഓവർ റേറ്റുമാണ്. അവിടെ ആ പ്ലസ് ഇട്ടപ്പോഴും ആ പ്ലസ് ഒന്ന് വലുതാക്കി കാണിക്കുക. ഈ പ്ലസ് ഒക്കെ കുഞ്ഞ് പ്ലസ്സാണ്. ഈ ഈക്വൽ സൈൻ ഒത്തുകൂടെ വലുതാക്കണം, എനിക്ക് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ എഴുതിയെന്നാണ്. നിങ്ങൾ അതുകൊണ്ട് എഴുതി പ്രാക്ടീസ് ചെയ്തോണം. ഇനി പറയാൻ എത്രയോ എളുപ്പമാണ്, കുട്ടി പറഞ്ഞു കൊടുക്കുകയാണ്. വാസ്തവത്തിൽ ഞാനല്ല, എൻ്റെ ക്ലാസ് റൂമിലാണ് എങ്കിൽ ഞാൻ കുട്ടിയെ വിളിച്ച് നിർത്തും, കുട്ടി ഇതെഴുതും, കുട്ടിയെ സംസാരിക്കാൻ പറയും, ഞാൻ കുട്ടിയോടൊപ്പം ഏതെങ്കിലും ഒരു സൈഡിൽ പോയി ഞാനും ഇരിക്കും. അപ്പോൾ ആ കുട്ടി കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ഇപ്പോൾ പ്ലസ് ടുവിൽ അയാൾക്ക് 3 മാർക്ക് കുറവായി, ഫുൾ മാർക്ക് കിട്ടിയില്ല, 3 മാർക്ക് കുറവാണ്. അത് പ്ലസ് വണ്ണിന് 3 മാർക്ക് കുറവായിപ്പോയി റിസൾട്ട് വന്നപ്പോൾ. കാര്യം അത് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻസ് അയാൾക്ക് മിസ്സിങ് വന്നു. അക്കൗണ്ടിൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ അയാൾക്ക് മിസ്സിങ് വരില്ല, അഡീഷണൽ ക്വസ്റ്റ്യൻ എഴുതി, ചോയ്സും കൂടി എഴുതി, അക്കൗണ്ടിങ്ങിൽ എല്ലാം അയാൾക്ക് കിട്ടി. എല്ലാം കിട്ടാമെന്ന് വെച്ചാൽ അത് അത്രയും എളുപ്പമാണ്, അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ആ പേപ്പർ ഈ പേപ്പറിനില്ല, അക്കൗണ്ടിങ്ങിൻ്റെ പേപ്പറിനില്ല. ഒന്ന് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം, അയാൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കും, അയാളെ കൊണ്ട് വായിപ്പിക്കുകയാണ്. കാര്യം ഞാൻ വായിച്ചിട്ട് കാര്യമില്ല, അയാൾ വായിക്കും. സ്റ്റാർട്ട് എ ബിസിനസ് വിത്ത് ക്യാപിറ്റൽ ഇൻ ദി ഫോം ക്യാഷ് ₹2 lakh ആൻഡ് ബിൽഡിങ് ₹2,50,000. ഈ പുള്ളിക്കാരൻ ബിസിനസ് ആരംഭിച്ചിരിക്കുകയാണ്, ക്യാപിറ്റൽ പുള്ളിയുടെ ക്യാപിറ്റൽ 200,000 രൂപ പുള്ളി കൊണ്ടുവന്ന്, ഒപ്പം പുള്ളിയുടെ ഒരു ബിൽഡിങ് കൊണ്ടുവന്ന് പുള്ളിയുടെ ക്യാപിറ്റൽ 450,000. ക്യാപിറ്റൽ രണ്ട് ഫോമിലാണ്, ക്യാഷായിട്ട് കൊണ്ടുവന്ന് 200,000 ബിൽഡിംഗ് ആയിട്ട് കൊണ്ടുവന്ന് 250,000. ഇത്രയും എളുപ്പമുള്ള പ്രോബ്ലംസ് വാസ്തവത്തിൽ അക്കൗണ്ടിങ്ങിലല്ലാതെ വേറൊന്നിനും ഇല്ല. കണ്ട ബിൽഡിങ് 250,000. ഓക്കെ, മെഷറിയൊക്കെ വെറുതെ ഇവിടെ എഴുതിയിരിക്കുന്നു. ഈ ട്രാൻസാക്ഷനിൽ മെഷറിയോ സ്റ്റോക്കോ, ഈ ട്രാൻസാക്ഷനിൽ ക്രെഡിറ്റേഴ്സോ ബാങ്ക് ലോണോ ഒന്നുമില്ല. എൻ്റെ പ്രധാനപ്പെട്ട എന്നാ, ഈ പുള്ളിക്കാരനില്ലായിരുന്നെങ്കിൽ എനിക്ക് എഴുതേണ്ടി വരില്ലായിരുന്നു. പുള്ളിക്കാരൻ 200,000 രൂപയും 250,000 കൂടെ എനിക്ക് സംഭാവന ചെയ്തിരിക്കുകയാണ്. പുള്ളിയുടെ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ഹിം ഇൻ ടോട്ടോ ഇൻ ടോട്ടൽ 450,000. ശരിയല്ലോ, 2 lakh ഇൻ ദി ഫോം ഓഫ് ക്യാഷ് ആൻഡ് 2,50,000 ബിൽഡിംഗ്. ഓക്കെ, അടുത്ത ട്രാൻസാക്ഷൻസ് ഒക്കെയാണ്. ഒരു മെഷീനറി വാങ്ങിയാണ്, 75,000 രൂപയ്ക്ക് ഒരു മെഷീനറി വാങ്ങിയാണ് കേട്ടാ. എന്താ മെഷീനറി 75,000 ഏത് വാങ്ങിയാലും പൈസ കൊടുത്തായിരിക്കും വാങ്ങുക. മെഷീനറി വാങ്ങിയപ്പോൾ 75,000 രൂപ എൻ്റെ കയ്യിൽ നിന്ന് പോയി. ബിൽഡിങ്ങിന് നോ ചേഞ്ച്, പുതിയ മെഷീനറി വന്നു, 75,000 രൂപയുടെ മെഷീനറി വന്നു. സ്റ്റോക്ക് ഇതിനെ കുറിച്ച് മിണ്ടുന്നല്ലോ, ക്രെഡിറ്റേഴ്സിനെ കുറിച്ച് സംസാരിച്ചില്ലല്ലോ, ബാങ്ക് ലോൺ എത്തിയില്ലല്ലോ. 450,000 ശരിയാണല്ലോ. ഇപ്പോഴേ കുട്ടിക്ക് നല്ല സിമ്പിളായിട്ടൊന്ന് പറഞ്ഞു കൊടുത്തേ, 200,000 രൂപ ക്യാഷ് ഉണ്ടായിരുന്നു, അപ്പോഴാണ് ഒരു മെഷീനറി വാങ്ങണമെന്ന് തോന്നിയത്. മെഷീനറി 75,000 വാങ്ങി. ഇനി എൻ്റെ കയ്യിലുള്ള ക്യാഷ് 125,000 ഉള്ളു. 275,000 പോയില്ലേ. ബിൽഡിങ്, ഈ ട്രാൻസാക്ഷനിൽ ബിൽഡിങ്ങിനെ കുറിച്ച് ഒന്നും സംസാരിക്കുന്നില്ല. ഓ, ഈ ട്രാൻസാക്ഷൻ, ഈ ഇടപാട് നടന്നതുകൊണ്ടാണ് ഒരു മെഷീനറി വന്നത്. സ്റ്റോക്ക് വന്നിട്ടില്ല, ക്രെഡിറ്റേഴ്സ് ഇതുവരെ ഇല്ല, ബാങ്ക് ലോണില്ല. ശരിയാണല്ലോ. ക്യാപിറ്റൽ 450,000 നിങ്ങളെ സാർ എഴുതി. സാർ എപ്പോഴും സ്പീഡ് കൂടുമ്പോൾ അങ്ങനെയാണ്, ക്യാപിറ്റൽ ഒരു വ്യത്യാസവും വന്നിട്ടില്ല. ക്യാപിറ്റൽ 450,000. അപ്പോൾ ആ സ്പീഡ് വരുമ്പോൾ ഞാൻ ക്യാപിറ്റൽ എഴുതിപ്പോ. തുല്യമായോ എന്ന് നോക്കുക. 1 25 2 50 3 75 പ്ലസ് 75,000 450 ഒന്ന് നിങ്ങൾ കാൽക്കുലേറ്റർ അടിച്ച് നോക്കുക, തുല്യമാണ്. വെൽക്കം ടു നെക്സ്റ്റ് ട്രാൻസാക്ഷൻ. അടുത്ത ട്രാൻസാക്ഷനെ കുറിച്ച്
ഞാനൊന്ന് വായിക്കുകയാണ്. ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇത്ര ട്രാൻസാക്ഷൻസ് വന്നാലും അതിനെ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ആളാണ്, നിങ്ങളും അത്രത്തോളം ഇഷ്ടപ്പെടുകയാണ്. പർച്ചേസ് ദ ഗുഡ്സ്, ഗുഡ്സ് വാങ്ങുകയാണ്. ഓൺ ക്രെഡിറ്റ്, കടത്തിനാണ് വാങ്ങുന്നത്. ഗുഡ്സ് വാങ്ങുന്നു, കടത്തിന് വാങ്ങുന്നു, ശരിയല്ലേ? ക്യാഷ് ഒരു മൂവ്മെൻ്റ്, ക്യാഷിന് ഒരു ചെല്ലോ ഇല്ലല്ലോ, ബിൽഡിങ്ങിന് ഒരു ചെല്ലോ ഇല്ലല്ലോ, മെഷറിക്കും ഒന്നും സംഭവിച്ചില്ലല്ലോ. എന്നിട്ടൊന്നുകൂടി പറഞ്ഞു കൊടുത്തേ, പർച്ചേസ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്, ക്രെഡിറ്റിന് ഗുഡ്സ് വാങ്ങുകയാണ്, 85,000 രൂപയുടെ ഗുഡ്സ് വാങ്ങുകയാണ്. സ്റ്റോക്കിൽ 85,000 വന്നു, ശരിയാണല്ലോ. ക്രെഡിറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ് പൈസ കൊടുത്തിട്ടില്ല, കൊടുക്കേണ്ടതുണ്ട്. 85,000 രൂപ ക്രെഡിറ്റേഴ്സ് കൊടുക്കേണ്ടതുണ്ട്. 0 ആണ്, 400,000. സോറി കണ്ട, വീണ്ടും നിങ്ങളെ സാർ 450,000 പോയി സ്പീഡിന് എഴുതുന്ന കണ്ട, ക്യാപ്പിൽ ഒരു ചേഞ്ചും വന്നിട്ടില്ല, 0. ഇപ്പം സത്യം അങ്ങനെ സ്പീഡിന് പോയി എഴുതിപ്പോവും, നിങ്ങളെ സാർ എഴുതും, നിങ്ങൾ എഴുതില്ല. ഓക്കെ, ഇവിടെ 125,000 ആണ്, ഇവിടെ 250,000 ആണ്, 250,000 ആണ്, ശരിയാണല്ലോ. ഇത് 75,000 ആണ്, സ്റ്റോക്ക് 85,000 ആണ്, ശരി. ക്രെഡിറ്റേഴ്സ് 85,000 ആണ്, ഒക്കെ ഇത് 0 ആണ്, ക്യാപിറ്റൽ 450,000 ആണ്. ടാലിയായി കാണും, ഞാൻ നോക്കുന്നില്ല ടാലിയാ, പിന്നെ ടാലിയെ അത് രണ്ട് സൈഡും തുല്യമാകും. ടാലി എന്നുള്ള വാക്ക് നിങ്ങൾക്ക് വലിയ പരിചയമില്ല, ടാലി എന്ന് പറയുന്ന വാക്ക് ഇപ്പോഴും എപ്പോഴും ഞാനിങ്ങ് ഉപയോഗിക്കുന്നതാണ്. ടാലി മീൻസ് ബോത്ത് സൈഡ് ആർ ഈക്വൽ, രണ്ട് സൈഡും ഈക്വൽ ആകുമ്പോഴാണ് ഞങ്ങൾ പറയുക ടാലി ആയാന്ന് ചോദിക്കുക. അപ്പോൾ ആ വാക്ക് ശ്രദ്ധിക്കുക, ഞാനിപ്പോഴും ടാലി ടാലി എന്ന് പറയും. ഓക്കെ, അടുത്തൊരു ട്രാൻസാക്ഷൻ ഉണ്ട്, ലോൺ ഫ്രം ബാങ്ക്, ₹1,00,000. 100,000 രൂപയുടെ ലോൺ ബാങ്കിൽ നിന്ന് എടുത്തു. ലോൺ 100,000 രൂപയുടെ ലോൺ ബാങ്കിൽ നിന്ന് എടുക്കുമ്പോഴേ നമുക്ക് 100,000 രൂപ കിട്ടുന്നു, ക്യാഷിൽ 100,000 രൂപ കൂടുന്നു. ബിൽഡിങ്ങിനൊരു മാറ്റവും വന്നിട്ടില്ല, മെഷറിക്കൊരു മാറ്റവും വന്നിട്ടില്ല, സ്റ്റോക്കിനൊരു മാറ്റവും വന്നിട്ടില്ല, മാറ്റവും വന്നിട്ടില്ല, ക്രെഡിറ്റേഴ്സിനൊരു മാറ്റവും വന്നിട്ടില്ല. ബാങ്ക് ലോൺ എന്ന് പറയുന്നത് ലൈബിലിറ്റി വന്നിരിക്കുന്നു 100,000, ക്യാപിറ്റലിന് 100,000 ഒരു വ്യത്യാസവും വന്നിട്ടില്ല. ഞാൻ പോയി അവിടെ 0 തന്നെ എത്തിത്തോളാം, ഞാൻ കറക്റ്റായിട്ട് എഴുതിയത്. ഓക്കെ, 120,000 ഉണ്ടായിരുന്നു, 100,000 രൂപ ബാങ്ക് ലോൺ എടുത്തപ്പോൾ ഞങ്ങളുടെ ക്യാഷ് പൊസിഷൻ 225,000 ആയി. ഓക്കെ ഓക്കെ, ബിൽഡിങ് 250,000 തന്നെയാണ്, ശരിയാ. മെഷീനറി 75,000 തന്നെയാണ്, സ്റ്റോക്ക് 85,000 തന്നെയാണ്, ശരിയാ. ക്രെഡിറ്റേഴ്സ് 85,000 ആണ്, ശരിയാണല്ലോ. ബാങ്ക് ലോൺ 100,000 തന്നെയാണ്, അത് 450,000 ആണ്. ഞാൻ പറഞ്ഞ വാക്കൊന്ന് പറഞ്ഞേ. ഓക്കെ, രണ്ട് സൈഡും ഈക്വലായോ എന്ന് ചോദിക്കും, ഒരു വാക്ക് ഞാൻ പറയുമല്ലോ, ടാലിയായോ എന്ന് ചോദിക്കും, ശരിയാ. 225,000, 250,000, 75,000, 85,000 കൂട്ടുന്നതും അതും തുല്യമായിരിക്കണം. 75,000 225,000 കൂട്ടുമ്പോൾ 300,000 ആയി, 550,000 ആയി, 630,000. ആസറ്റ് സൈഡിൽ 630,000 ഞാൻ കൂട്ടി, നിങ്ങളുടെ കാൽക്കുലേറ്റർ ഉണ്ട്, കാൽക്കുലേറ്റർ ഒന്നുമില്ല. അവിടെ ഒന്ന് നോക്കുമ്പോൾ 100,000, 400,000, 550,000, 85,000 കൂട്ടുമ്പോൾ 630,000 ആയി, രണ്ട് സൈഡും ഈക്വലായി. ഓക്കെ, ഇവിടെ നമുക്ക് എഴുതാം, ന്യൂ ഇക്വേഷൻ എഴുതാം. എനിക്കിവിടെ സ്ഥലമില്ല, ഞാൻ ഇവിടെ ടാലി 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 അല്ലെങ്കിലും അക്കൗണ്ടിങ്ങിന് ഭയങ്കര ഒരു സോഫ്റ്റ്വെയറാണ്, കമ്പ്യൂട്ടറിൽ ഏറ്റവും പ്രസിദ്ധമായ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറാണ് ടാലി. ഓക്കെ, 4 പ്രോബ്ലമായിട്ടുണ്ട്. അടുത്ത ദിവസം നമുക്ക് ഹോംവർക്കിലേക്ക് നീങ്ങണം. ഈ 4 പ്രോബ്ലവും നിങ്ങളുടെ നോട്ട് ബുക്കിൽ ക്വസ്റ്റ്യൻസ് നീറ്റായിട്ട് എഴുതി, ഈ 4 പ്രോബ്ലവും നിങ്ങൾക്ക് എഴുതിയെടുത്ത് ആൻസർ നിങ്ങൾ നന്നായി പ്രാക്ടീസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വീണ്ടും നോക്കാനുള്ള സൗകര്യം ഉണ്ടല്ലോ. നാളെ അടുത്ത ദിവസം നമുക്ക് ഹോംവർക്കാണ്, ഒരു 4 ഹോംവർക്കായി കഴിഞ്ഞാൽ അടുത്ത ഏരിയയിലേക്ക് ഞങ്ങൾ കടക്കുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്, സി യു ഓൺ നെക്സ്റ്റ് ഡേ.